അപ്പോ എനിക്ക് ആള് തെറ്റിയിട്ടില്ല അല്ലേ? ഞാൻ ഇഗ്നേഷ്യസ്, ഇവിടുത്തെ വികാരിയാണ്. പാലക്കിലച്ചൻ? അച്ഛന് ഇപ്പൊ അരമനയില. എത്താൻ വൈകി അല്ലേ? വരൂ. ഇന്ന് ആത്മാക്കളുടെ ദിവസമായതുകൊണ്ട് സെമിത്തേരിയിലെ കുർബാനയ്ക്ക് അച്ഛനെ കൂടി വിളിക്കാൻ ഞാൻ ഇന്നലെ അരമനെ പോയിരുന്നു. അപ്പോഴാ സോളമന്റെ കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞത്. അച്ഛനിപ്പോ പണ്ടത്തെ പോലെ കുന്നും മലയും കയറിയുള്ള യാത്ര വയ്യ, അതുകൊണ്ടാണിന്ന്. പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം സോളമൻ വരുമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനെപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലേ? ഇല്ല, അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ താൻ. അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞു. തന്നെ ഏൽപ്പിക്കാൻ ഒരു കത്ത് തന്നിട്ടുണ്ട്. പ്രിയമുള്ള സോളമന്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ കത്ത്. കഴിഞ്ഞതെല്ലാം ദൈവനിശ്ചയമായിരുന്നു എന്ന് കരുതുക. ദൈവമറിയാതെ ഒരു പക്ഷിത്തൂവൽ പോലും പൊഴിയുന്നില്ല എന്നാണല്ലോ. നമ്മൾ ആഗ്രഹിക്കും പോലെയല്ല അവൻ നിശ്ചയിക്കുന്നത്. അല്ലെങ്കിൽ ഈ കന്നടഹള്ളിയിൽ നീ വരുമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ? എടോ, 38 വയസ്സിനിടയില് 56-ാമത്തെ പെണ്ണുകാണലാ ഇത്. ജനിച്ചപ്പോ മുതല് പെണ്ണുകാണലായിരുന്നു പണി. ഒന്ന് പോണോടുന്നു, ജാതകം ഒത്തു വന്ന 56-ാമത്തെ പെണ്ണിനാ. എത്ര രാജ്യത്ത് നോക്കി, അവസാനമല്ലേ അറിയണത് എന്റെ വാരിയല് കിടക്കുന്നത് കന്നടഹള്ളിയിലാണെന്ന്. വാരിയല്ലോ? ഹാ, വാരിയല്ലെന്ന് പറയാ എന്റെ പെണ്ണ്. പറയണ കേക്ക്. 6-5-11 മൂലത്തിൽ നല്ല നമ്പറാണെന്ന ജ്യോത്സ്യർ പറഞ്ഞത്. മൂലത്തിലോ? എടോ, അതാണ് എന്റെ നാള്. ഓ, ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിന് മാലയോഗം ഇല്ലെന്നാ. എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. തന്റെ കരുണാക്കോടൊന്നും പറയാൻ നിക്കണ്ട. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടതാ. എടാ പാട്ടി, എനിക്ക് ഈ നേരത്താണ് സ്വപ്നം കാണാൻ നേരം ഉണ്ടായത്. ഈ വേഷത്തിൽ ഞാനെങ്ങനെ ജലവട്ടത്തിലേക്ക്. സ്നാനം മാടി വിട്ടു, വേറെ ബസ്സല്ലി ബൺകൊള്ളേ. അപ്പേ കല്യാണം ചേട്ടാ, ഞാൻ സുബൈക്കന്നെ ധാരാണപ്പാ. ഇനിയിപ്പോ ഇടത്തോട്ടാ വലത്തോട്ടാ? ചേച്ചിയോട് വന്നിട്ടുള്ളല്ലേ? അത് ചാച്ചന്റെ കൂട്ടത്തിലല്ലേ, കൊല്ല എത്രയായി? ബെസ്റ്റ്. നമുക്ക് ചായക്കടയിൽ ചോദിച്ചു നോക്കിയാലോ. എക്സ്ക്യൂസ് മീ ലു. അതേ ലുലു, ഇല്ലു, ഒന്നലു, ഒരലു, ഒരലല്ല രണ്ടലു, ടീച്ചർമാരിലു, താമസിക്കലു. എന്തൂട്ടി പറയണ, ദുനിയാവിലെ ഏത് ഭാഷ ഇത്? അയ്യോ, മലയാളി. പഠിച്ചോനെ കൊഴപ്പായ? അതല്ല, മലയാളിയാണല്ലേ. മലയാളി ഇല്ലാത്ത സ്ഥലേതായി ദുനിയാവില്? അല്ല, ഇങ്ങക്കിപ്പ എങ്ങട്ടാ പോണ്ടിയത്? ഈ സ്വർഗത്തിലേക്കുള്ള വഴി. പഠിച്ചോനെ 10-60 കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ ഞമ്മളും അന്വേഷിക്കുന്നത്. സ്വർഗോന്നുള്ളത് വീടിന്റെ പേരാ. ഇവിടെ അന്നെന്നും ആലീസെന്നും പേരുള്ള റിട്ടയർഡായ രണ്ട് ടീച്ചർമാര് താമസിക്കുന്ന. ഓ, അങ്ങനെ പറ. ഞമ്മടെ ടീച്ചർമാരിക്കടെ സ്വർഗം. ദേ, ഇവിടുന്ന് കേക്കോട്ടൊരു പർലോങ് പോയാ വലത്തോട്ടൊരു ബയ്യുണ്ട്. അതിലെ നേരെ വെച്ച് പിടിച്ച കൂർഗിപ്പാറ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്ന്. പച്ചക്കുന്ന് കയറി ചെല്ലണത് നിങ്ങള് പറഞ്ഞ സ്വർഗത്തിലോട്ടാണ്.
അധികം ദൂരമുണ്ടോ? ഇപ്പൊ പോയാ ഇന്ന് തന്നെ എത്തും. അങ്ങോട്ട് വണ്ടി വല്ലതും? അബരിക്കട വണ്ടിയും പള്ളിയിലച്ഛന്റെ വണ്ടിയും മാത്രമേ ആ ബൈക്ക് പോവലുള്ളൂ. അതും വല്ലപ്പോഴാ. പിന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടെന്നാക്കും. ഏ രാജയ്യ, ഇവർന്നു നനിക ടീച്ചർ മണിട്ടതല്ലേ, അല്ലി വിട്ടുപെടും. ഓകത്തരെ സൊന്നാകില്ല, 15 രൂപ കൊടുക്കും. എന്താണ് ബൈ മോശാണ്? 15 രൂപ വേണമെന്ന പറയണേ. എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല അവർന്ന് കൊടുവ, നീ മുതൽ ഹോകുക. പന്നി പന്നിയാ? ആരടാ പന്നി? ഏയ് ചെല്ലാൻ പറഞ്ഞതാ. ചെന്നി ചെന്നി. അല്ല താങ്ക്സും പറഞ്ഞ് പോവേണ. ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. നമ്മടെ കട പിടിച്ചിണ്ടാവില്ലല്ലേ. അയ്യോ അതുകൊണ്ടല്ല. മാതാവേ, നമ്മൾ നേപ്പാളിലെത്തിയ. ഇവിടെ ഒരു ടിബറ്റൻ കോളനി ഉണ്ടെന്നാ പറയുന്നേ, അതിന്റെ ആൾക്കാരായിരിക്കും. ഞാനും അതേറ്റ് കാണുക. നല്ല ചുളു ചുളാന്നുള്ള കാറ്റാ. ആ കടയിൽനിന്ന് ഒരു ചായ കുടിക്കായിരുന്നു. ടീച്ചർമാരുടെ അടുത്ത് എത്തിയ നല്ല അസല് ചായ കിട്ടും. അന്ന ടീച്ചർ ഇടുന്ന ചായക്ക് നല്ല ടേസ്റ്റാ. ഒന്ന് മതിയാക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് തുടങ്ങിയതാ ടീച്ചർമാര് സ്തുതിയിലും. അതേടാ, ഞാൻ പറയും, അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ. താഴത്തും തലയിലും വെക്കാതെ നിന്നെ ഒരുപാട് പുന്നരച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോ നിനക്കും ബോധ്യാവും, ശരിക്കും മാലാഖമാരാ. മാലാഖമാര് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, അതോ ശരിക്കും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവോ? ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. നിന്നെ അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. കണ്ണു തുറക്ക അന്നേച്ചി, കാറ്റടിച്ച് നീരൊഴുകട്ടെ. ഓ ഇത്തിരി കഴിയട്ടടി, പെട്ടെന്ന് തുറന്നാലുള്ള നെയ്റ്റല്ല നിനക്ക് അറിയത്തില്ലയോ. കൊള്ളാം, ഇനി ഇപ്പൊ എന്റെ കണ്ണിൽ ആരാ ഒഴിച്ചു തരുന്നേ? കിക്കിലിച്ചേടത്തി വരത്തില്ലയോടി. ഓ അവരിനി എപ്പോഴാ വരുന്ന ആവോ. എന്നാ നീ ഇങ്ങോട്ടിരിക്ക. കാര്യമായിട്ട് വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആരാ അന്ന്? ഓ നമ്മളെ തിരക്കി കുന്നു കയറി ആര് വിരുന്ന് വരാനാടി ആലീസെ. ഇപ്പോഴെന്നായി? ഞാൻ പറഞ്ഞില്ലയോ കാക്ക അങ്ങനെ ചുമ്മാ വിരുന്ന് വിളിക്കത്തൊന്നുമില്ല. സോഫിയ മറ്റോ ആന്നോ? ഏയ് ഇതേതോ വിരുന്ന് തന്നെ. തത്രപ്പെട്ട് ഓടണ്ട, കാലേ മസില് കയറിയ പിന്നെ തീരുമാനം ആളില്ലെന്ന് കണ്ടോ. എന്റെ മാതാവേ, ഞാനിത് ആരാ കാണുന്നേ? അന്നേച്ചി ഇത് ആരാ വന്നേ നോക്കിയേ? ഇങ്ങോട്ട് കേറി വാ പെണ്ണേ. റീസമോളല്ലയോ? ചന്ദ്ര കരയുന്നേ? ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. വാ. എന്താ ഇത്? പ്രായമായില്ലയോ? ഓരോ പാർട്ടായിട്ട് അങ്ങ് റിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഇരിക്ക്. നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. അവൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയില്ലയോ? അല്ലയോ പെണ്ണേ. ഇപ്പോഴെങ്കിലും നീ ഞങ്ങളെ ഓർത്തല്ലോ. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. അത് ചുമ്മാതാ, എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നും പറഞ്ഞ് നിനക്ക് എഴുതിയിട്ട് നാളെ എത്രയായി? എവിടെയാ ആള്? ആളെയല്ലേ ഇപ്പൊ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നേ. മനസ്സിലായോ? എന്റെ അനീന സോമൻ. സോമൻ! എന്റെ മാതാവേ, ഇവനങ്ങ് വളർന്ന് മുട്ടനായി പോയല്ലോ. വേണ്ടേ, അവന് മീശയൊക്കെ വന്നല്ലോ. ഡീ ഇങ്ങ് വന്നേ. വാ വാ വാ, ഇവിടെ ഇരിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളെ?
നേഴ്സറി ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ വിരലമ്മേ തൂങ്ങിപ്പോയതൊക്കെ ഓർമ്മയുണ്ടോടാ നിനക്ക്? അന്ന് പെരുമഴയത്ത് നിനക്ക് ഒറ്റയ്ക്കൊരു കൊടയിൽ നടക്കണമെന്ന് വാശി പിടിച്ച് എന്നെ മഴ മുഴുവൻ നനയിപ്പിച്ച് ഞാൻ പനി പിടിച്ച് കിടന്നത് നിനക്ക് ഓർമ്മയില്ലേടാ? എന്തൊരു കുസൃതിയായിരുന്നെന്നറിയാമോ? ഇപ്പോഴും ഉണ്ടോടാ അതൊക്കെ? ഇപ്പൊ ഇത്തിരി കൂടുതലാ. കുറച്ച് മര്യാദ പഠിപ്പിക്കാൻ കൂടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ ആകുമ്പോ നിങ്ങൾ രണ്ടാളുടെ നോട്ടം ഉണ്ടാവുമല്ലോ. അയ്യോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല പെണ്ണേ. ഇപ്പൊ ഞങ്ങളെ നോക്കാൻ തന്നെ ഇവിടെ ആളെ നിർത്തേക്കുക. ഒരു ഹോം നേഴ്സിന് എന്തായാലും വേണ്ടയല്ല. ഇവൻ ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ആ സോമന് ഡ്രൈവിംഗ് അറിയാമോ? പ്ലെയിൻ ഒഴിച്ചുള്ളതെല്ലാം അവൻ ഓടിക്കും. അത്യാവശ്യം വന്നാ ഞാൻ പ്ലെയിനും ഓടിക്കും. അന്നേച്ചി, എന്നാ ഇവിടുത്തെ പ്ലെയിൻ ഇനി സോമൻ ഓടിക്കട്ടെ. സ്നേഹനിദ്രയെഴുതാ.